യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അറിവന്വേഷകനായിരിക്കും അവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നഷ്ടപ്പെട്ടുപോയ സ്വത്തിനോട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നത്, ആ നിലപാടായിരിക്കും അറിവിൻ്റെ ക്ലാസുകളോട് എങ്ങനെയെങ്കിലും ഓടിയെത്തുന്നിടത്ത് മുഅ്മിനുണ്ടാവുക. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളുടെ കീശയിൽ 500-ന്റെ 100 നോട്ടുകൾ അഥവാ 50,000 രൂപ ഉണ്ട് എന്ന് വിചാരിക്കുക. മുപ്പര് മജ്ലിസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ പോക്കറ്റിൽ അത് പരതിയിട്ട് കാണുന്നില്ല, ഉടനെ അയാൾ തിരിച്ചു വരും. അപ്പോഴേക്ക് സംഘാടകരൊക്കെ കസേരൊക്കെ മടക്കിയിട്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. സംഘാടകരോടൊക്കെ വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഒരു സംഖ്യ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കിട്ടീനോ? ഇല്ലല്ലോ, കണ്ടില്ലേ? ഇല്ല. നാളെ മൂപ്പര് പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ വരും. എന്തിന്? സ്വാഗതം പറയാനല്ല, ഇവിടെ മുഴുവൻ പരതാൻ വേണ്ടിയിട്ട്. നാളെ ഏറ്റവും അവസാനമായിരിക്കും മൂപ്പര് പോവുക, മേക്ക് ഓപ്പറേറ്റർ ആയതുകൊണ്ടല്ല, പിന്നെയും പരതും. ഒരാഴ്ചക്കാലം മൂപ്പര് അങ്ങനെ പരതിക്കൊണ്ടിരിക്കും. പിന്നെ ആരോ മൂപ്പരോട് പറഞ്ഞു, കാനമാ കാന ഫാത്തമാ ഫാത്ത, പോയത് പോയി, അത് വിട്ടേക്കൂ, അത് അള്ളാഹുവിന്റെ ഖളാ ആണെന്ന് വിചാരിച്ച് തൃപ്തിപ്പെടൂ. അവ മൂപ്പര് പ്രതികരിച്ചു, ഉസ്താദ് അങ്ങനെ പറയണെങ്കിൽ അതിൻ്റെ അപ്പുറമില്ല, പൈസ വരും, പൈസ പോകും, ഞാൻ വിട്ടു, ഞാൻ വിട്ടു എന്ന് വിചാരിച്ച് മൂപ്പര് ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് വേറൊരാൾ വാട്സപ്പിൽ നിന്ന് ഒരു ഫോർവേഡ് മെസ്സേജ് വായിക്കുന്നു, ഒരു സ്വത്ത് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം വലിയ എമൗണ്ടാണ്, നഷ്ടപ്പെട്ടവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ വിളിക്കോ? ഇല്ലയോ, വിളിക്കും. ഇപ്പല്ലേ നിങ്ങൾ പറഞ്ഞത്, പോയത് പോയി, പൈസ വരും വരും, ആ ഡയലോഗ് എല്ലാം എടുത്ത് പോയി. അതാണ് നഷ്ടപ്പെട്ടു പോയ സ്വത്ത് നമ്മളെ മനസ്സിൽ നിന്ന് പോവില്ല. അതേപോലെ ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ട ടെൻഷൻ എന്ന് പറഞ്ഞ ടെൻഷൻ ഉണ്ടാവും. ആർക്ക്? വല്ലത്തുൽ മുഅ്മിൻ, മുഅ്മിൻ ഉണ്ടാവും. അടുത്താഴ്ച പങ്കെടുക്കാമല്ലോ, റെക്കോർഡുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവുള്ളൂ. അതുപോരാ, മറിച്ച് ഒരേറ്റ ക്ലാസ് മിസ്സാവാതെ നമ്മൾ അത് ജീവിതത്തിലെ ആഹ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റായി കാണണമെന്നാണ് ഈ സമയത്ത് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത്. ഈ ആമുഖത്തോട് ചേർന്ന് നിന്നിട്ട് തന്നെയാണ് തുടർന്നുള്ള വിഷയത്തിൻ്റെ അവതരണങ്ങളും ഉണ്ടാവുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഖുർആനിൽ പല അമ്പിയാക്കളെയും മഹത്വക്കളെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ചില പരാമർശങ്ങൾ കാണാം. വദ്ഖുർ ഫിൽ കിതാബി ഇബ്രാഹിം, നിങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അറിയോ? ഖുർആൻ ഇങ്ങനെ ഇടക്കിടേ പറഞ്ഞുകൊണ്ടിരിക്കും, മുൻകഴിഞ്ഞ അമ്പിയാക്കളെ ഓർക്കുക 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 എന്ന് പറയും. വദ്ഖുർ എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നാ. ഖുർആൻ മുറുകെ പിടിക്കുന്ന ചില ആൾക്കാർ പറയും മുൻഗാമികളെ ഓർക്കരുത് 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 എന്ന് പറയും. അത് ഖുർആൻ മുറുകെ പിടിക്കുന്നുണ്ട്, തുറന്നോക്കിയാൽ ഇത് കിട്ടും. ഇടക്കൊന്ന് തുറന്നോക്കിയാൽ മതി. വദ്ഖുർ ഫിൽ കിതാബ്, ഈ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരാളുണ്ട്. ആരാണ്? ഇബ്രാഹിം, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഉടനെ പറയുന്ന കണ്ടോ, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. മഹാനവറുകൾ സിദ്ദീഖാണ്. ജീവിതത്തിന്റെ ചലനനിശ്ചലനങ്ങളിൽ, ജീവിതത്തിൽ, വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തയിൽ, ഇടപാടുകളിൽ സത്യസന്ധതയോടെ പെരുമാറുന്നയാളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതേ സൂറത്തിൽ തന്നെ കുറച്ചങ്ങോട്ടെത്തിയാൽ വദ്ഖുർ ഫിൽ കിതാബി മൂസ, നിങ്ങൾ മൂസ നബി അലൈഹിസ്സലാമിനെ ഒന്ന് പഠിച്ചു നോക്കൂ. ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ, നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി അവിടെ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. ഇന്നഹു കാന മുഖ്ലസൻ, മൂസ നബി അലൈഹിസ്സലാം എന്തെല്ലാം ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ
അത് മുഴുവനും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നയാളാണ്. കുറച്ചുകൂടി ആയത്തുകൾ കഴിഞ്ഞാൽ പിന്നെ പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ. നിങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഒന്ന് പഠിച്ചു നോക്കൂ. ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ. സാദിഖുൽ വഅദാണ്. ഒരു വാക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരാളോട് പറഞ്ഞാൽ അത് പുലർത്തും. ഷുറ ഇനിയുമുണ്ട് ധാരാളം നബിമാരെ കുറിച്ച്. ജസ്റ്റ് ഒന്ന് സാമ്പിളിന്, വിഷയത്തിന്റെ അവതരണത്തിന്റെ പ്രിഫേഴ്സായി ആമുഖമായി പറഞ്ഞു മാത്രം. ഇതെന്താണ് നബിമാരെ കുറിച്ച്, മഹത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ അവരുടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റി ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഈ നബിമാർക്ക് തന്നെ വേറെ ക്വാളിറ്റി ഒന്നും ഇല്ലേ? ഉണ്ടല്ലോ. അതത് കാലത്തെ ഏറ്റവും നന്മയുടെ ക്വാളിറ്റികളെല്ലാം മേളിച്ചവരായിരിക്കുമല്ലോ നബിമാർ. അതെ, പിന്നെന്തിനാ ഒരു ക്വാളിറ്റി പ്രത്യേകം പറയണത്? ഈ പറഞ്ഞ ക്വാളിറ്റി തന്നെ വേറെ നബിമാർക്കില്ലേ? ഉണ്ട്. പിന്നെന്തിനാ ഇങ്ങനെ പറയണതിന് ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. എന്താണ് ഈ താല്പര്യങ്ങൾ? അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. എന്താ ആശയം? ഇതേപോലെ നമ്മുടെ നാട്ടിൽ നിന്നും മരണപ്പെടുന്ന ആളെ കുറിച്ചും പരാമർശം ഉണ്ടാവാറുണ്ട്. കൊണ്ടോട്ടിയിൽ നിന്ന് 86-ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഒരാളെ കുറിച്ച് അതാ പറയുന്നു, നല്ല മനുഷ്യനട്ടോ കുന്നഹമ്മദാജി, യോ നാടിനൊരു നഷ്ടം ഉപ്പര് പോയത്. ഉടനെ പറയുന്നുണ്ടോളി, മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ മൂപ്പരിക്ക് ജീവന്റെ ജീവനാ. മൂപ്പരി നിസ്കരിക്കല്ലേ? ഉണ്ട്. നോമ്പോ, സക്കാത്ത്, ഇത്തികാഫ്, ഖത്മ്, പിന്നെന്താ മുത്തല്ലിങ്ങളുടെ ഭക്ഷണം പ്രത്യേകം പറയണത്? അത് മൂപ്പരുടെ ഒരു മാസ്റ്റർ പീസ് നന്മയാണ്. നഫീസ ഹജ്ജുമ്മ 68-ാം വയസ്സിൽ മരണപ്പെട്ടു. ആ ഇങ്ങനെ ഒരു പെണ്ണുങ്ങൾ മരണപ്പെട്ട് അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞു. ആ പള്ളിക്ക് എപ്പം പോയി സംഭാവന ചോദിച്ചാലും ഒരു സ്വർണം, ഒരു സ്വർണത്തിന്റെ വള നൽകുന്ന ഉമ്മയാണ്. കണ്ടോ, എന്താ അവര് ഖത്തം തീർക്കാറില്ലേ? ഉണ്ട് ഇല്ലേ? പിന്നെന്തിനാ അത് പറയണത്? അതാണ് അവരുടെ മാസ്റ്റർ പീസ് നന്മ. വേറൊരാള് അബ്ദുൽ ഖാദർ ഹാജി മരണപ്പെട്ടു അല്ലേ, പെട്ടെന്നായിരുന്നു. ആ അതെ, ഷാഫി ഉസ്താദിന്റെ ഖുർആൻ ക്ലാസിന്റെ തുടക്കം മുതൽ മൂപ്പര് സ്ഥിരം മെമ്പറാ. ആ പറഞ്ഞ 9 ആളുണ്ടല്ലോ. അങ്ങനെ ആദ്യം ഉണ്ടായ 9 ആള് 500-ലേക്ക് വികസിച്ച് അതിലെ സ്ഥിരം മെമ്പറാണ് അയാൾ. അയാളെ കുറിച്ച് പറഞ്ഞ ക്വാളിറ്റി എന്താ? ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരാംഗമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ മരിക്കുമ്പോൾ എന്തെങ്കിലും മുഅ്മിനീങ്ങൾക്ക് പറയാൻ പറ്റിയ ആത്മീയ വിലാസം ഉണ്ടാവണം എന്നതാണ് ഈ ആയത്തുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരാശയം. വരണ്ടുപോയ ജീവിതാവരുത്. എന്തെങ്കിലുമൊക്കെ ഒരു ആത്മീയ വിലാസം നമ്മളെക്കുറിച്ച് ഉണ്ടാവണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറെക്കുറെ സ്ത്രീകളുടെയും ഹൃദയത്തിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച ഒരു മരണം ഉണ്ടായിരുന്നു. ഒരു ഹാദിയ ബിരുദെടുത്ത ഒരു സഹോദരിയുടെ മരണം. ആ പെൺകുട്ടിയെക്കുറിച്ച് വാട്സപ്പാകുന്ന മുഴുവൻ വാട്സപ്പുകളിലും നന്നായി ബുറുദ ചെല്ലുന്ന മോളായിരുന്നു, സ്വലാത്ത് ചെല്ലുന്ന കുട്ടിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടല്ലേ. ഒരാൾ മരണപ്പെട്ടാൽ 4 മുഅ്മിനീങ്ങൾ നിഷ്പക്ഷമായി അയാളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലായിരിക്കും. പിൽക്കാലക്കാരെ എന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന ആഗ്രഹം ഉഖ്രവിയായ ആഗ്രഹമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദ്വാരന്ന് വാങ്ങിയ ഒരു ആഗ്രഹമാണ് അത്. 4 ആൾ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞു. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ എല്ലാവരും പുകഴ്ത്തുന്ന കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വജബത്, അയാൾക്ക് സ്വർഗം കിട്ടി. എന്താ 4 ആള് നല്ലത് പറഞ്ഞല്ലോ. 100 ആൾ ഒരാളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചാൽ ഒരാള് മരണപ്പെട്ടപ്പോൾ 3 സ്വഫ് മയ്യത്ത് നിസ്കാരത്തിന് ഉണ്ടായാൽ
സ്വർഗ ഓഫറിന്റെ കാരണങ്ങളാണ് ഇതൊക്കെ പറയണത്. അപ്പൊ മുഅ്മിനീങ്ങളുടെ വർത്തമാനം ഒരാളുടെ ബർസഖിയായ ജീവിതത്തെ ബാധിക്കും. ഇനി ഒരാള് നരകക്കാരനാണ്, അയാളെ കുറിച്ച് നല്ലവർ നല്ലത് പറയണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലക്കൾ വന്നിട്ട് അവരുടെ നാവ് പിടിച്ചു വെക്കും, പറയണ്ട, അവർക്ക് തോന്നൂല പറയാൻ, മരിച്ചു അല്ലേ, ആ മരിച്ചു, ഇത്ര പെട്ടെന്നാ മരണപ്പെടുന്നല്ലേ. അങ്ങനെ മരണത്തിനെ കുറിച്ച് പറയുമെന്നല്ലാതെ, രോഗവും ഇങ്ങനെ പറയുന്നല്ലാതെ അയാളെ കുറിച്ച് നല്ല പറയൂല. സ്വാലിഹീങ്ങളുടെ നാവിൽ നല്ലത് വരില്ല. ഈ വിഷയത്തിൽ മാത്രം ഹാഫിളു ബിൻ ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹ് ഒരു കിതാബ് തന്നെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരുന്ന ഒരു സംശയം ഉണ്ടാവും. എന്താ സംശയം? ഒരാൾ എല്ലായിടത്തും സജീവാണ്, ദീനീ പ്രവർത്തനത്തിലും സംഘടനാ ജീവിതത്തിലും സാന്ത്വന പ്രവർത്തനത്തിലും ഖുർആൻ ക്ലാസ്സിലൊക്കെ സജീവാണ്. പക്ഷെ അയാളുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ തെറ്റുകുറ്റങ്ങൾ രഹസ്യ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. പരമാവധി നല്ല ജീവിതം നയിച്ചിട്ടുണ്ട്. നാട്ടുകാരൊക്കെ മൂപ്പര് മരണപ്പെട്ടപ്പോൾ നല്ലത് പറയുന്നത് ഇയാളുടെ രഹസ്യ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പറയുന്നതെങ്കിലോ, ഈ നല്ല വർത്തമാനം കൊണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാനും കൈച്ചലാവാനും കഴിയുമോ എന്ന ചോദ്യമുണ്ട് കിതാബിൽ. ഉത്തരം, അയാളുടെ രഹസ്യ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പൊറുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സ്വാലിഹീങ്ങളുടെ നാവിൽ നിന്ന് നല്ല വർത്തമാനം വരുന്നത്. അതിനാണ് ലിസാനു സിദ്ഖിം ഫിൽ ആഖരീൻ എന്ന് പറയുന്നത്. എൻ്റെ ശേഷമുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു സന്ദർഭം, ഒരവസരം എനിക്ക് തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ചൊക്കെ അങ്ങനെ ഒരു ആത്മീയ വിലാസം ഉണ്ടാവണം. മൂപ്പര് റമദാൻ എന്ന് പറഞ്ഞാൽ മൂപ്പരിക്ക് എല്ലാമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു വർത്താനം, വെള്ളിയാഴ്ച മൂപ്പര് നേരത്തെ പള്ളിയിലെത്തും. മൂപ്പര് എല്ലാ വെള്ളിയാഴ്ചയും മൂന്ന് അൽകഹഫ് ഓതുന്ന ആളാണ്. എത്ര സ്വലാത്താന്നറിയാം ആ മനുഷ്യൻ ചൊല്ലിത്തീർക്കുള്ളത്. രണ്ട് മുത്തലിമീങ്ങളുടെ തക്കാഫുല് എത്ര കൊല്ലം ജാമിഅ മർക്കസിൻ്റെത് മൂപ്പര് ഏറ്റെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ആഹ്റത്തിൽ പ്രതീക്ഷ ഉള്ളത് ഉണ്ടാവണം. ചിലത് രഹസ്യമായിരിക്കും, എന്നാലും ഇയാൾ മരണത്തിന് ശേഷം അള്ളാഹു അത് പരസ്യമാക്കും. ഇയാൾ എത്ര രഹസ്യമാക്കണം എന്ന് വിചാരിച്ചാലും നാട്ടുകാർക്ക് മൂപ്പരിക്ക് ദുആ നടത്താനും മൂപ്പരുടെ ഖബർ കുറെ ഖൈറാത്തുകൾ കൊണ്ട് നിറയാനും ഇത്തരം ജീവിതത്തിലൂടെ നന്മയുള്ള ജീവിതം സ്വായത്തമാക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താനും ഇയാളെ രഹസ്യമാക്കണം എന്ന് വിചാരിച്ചാലും അള്ളാഹ് പരസ്യമാക്കുമെന്ന് ഇമാം ഷഹ്റാനി റഹ്മഹുല്ലയുടെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം. ശരിക്കും ഉവൈസുൽ ഖർനി റളിയല്ലാഹു രഹസ്യ ജീവിതത്തിൽ മുന്നോട്ട് പോയാളാ. പരസ്യമാക്കിയത് റസൂലിനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങളോട് പറഞ്ഞു, കണ്ടാ ദ്വാരപ്പിച്ചോളി ഇജാബത്തുള്ള ആളാണ്, ആരും അറിയാതെ ജീവിച്ച ആളാ മൂപ്പര്. പക്ഷേ അള്ളാഹുവിൻ്റെ ഔലിയാക്കള് ചിലരെ അള്ളാഹു പരസ്യപ്പെടുത്തുന്ന എന്തിനാന്ന് വെച്ചാൽ നാട്ടുകാർ അത് അറിഞ്ഞിട്ടെങ്കിലും ഒന്നുകിൽ ആ നന്മ ജീവിതത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മഹത്വം പിൽക്കാലക്കാർക്ക് ബോധ്യമാവണം. ലക്ഷ്യങ്ങൾ അഞ്ചുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ആത്മീയ വിലാസങ്ങളായി നമുക്കുണ്ടാവേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിച്ച് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ഇതെന്തിനാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മരണം ഉണ്ടാവലോടുകൂടി നമ്മുടെ ജീവിതം ഭൗതികമായിട്ടേ അവസാനിക്കാൻ പറ്റൂ. ഹാഫിള് ഇബ്നു അബിദുന്യ തങ്ങൾക്കൊരു കിതാബുണ്ട്, മൻ ആഷ ബഅദൽ മൗത്ത് എന്നാണ് ആ കിതാബിൻ്റെ പേര്. മരിച്ചതിന് ശേഷവും ജീവിക്കുന്നവർ എന്നാണ് നേരെ അതിൻ്റെ അർത്ഥം. അള്ളാഹു ഒരാൾക്ക് ദീർഘായുസ് കൊടുക്കുന്നത് മൂന്ന് രൂപത്തിലായിരിക്കും. ഇതിലേതെങ്കിലും ഒരു രൂപമായിരിക്കും ഓരോരുത്തർക്ക് ഉണ്ടാവുക. ഒന്നാമത്തത് ദീർഘകാലം ജീവിക്കും, അത്ര തന്നെ കാലം ഇബാദത്തുകൾക്ക് തൗഫീഖ് ഉണ്ടാവുകയും ചെയ്യും. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറ നമുക്ക് ഉദാഹരിക്കാൻ പറ്റിയ ഒരു മഹാനാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസന അമലു, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ എ പ്ലസ് ഗ്രേഡുകാർ ദീർഘായുസ് കിട്ടി
അത്ര തന്നെ കാലം ഇബാദത്തിന് തൗഫീഖും കിട്ടി. അങ്ങനെയുള്ളവരാണ്, അതാണ് ദീർഘായുസിന്റെ ഒന്നാമത്തെ രീതി. നമ്മളൊക്കെ ദീർഘായുസിന് ദുആ ചെയ്യുന്നവരാണ്. 99% ആൾക്കാരും ലക്ഷ്യം അറിയാതെയാണ് ദീർഘായുസിന് ദുആ ചെയ്യുക. ഈ എന്തിനാണോ ദീർഘായുസിന് ദുആ ഇറക്കണത്, അത് മരിക്കുന്ന പേടിയായിട്ട്. എന്നിട്ട് ദീർഘായുസ് കിട്ടിയാള് മരിക്കൂലേ? ഒരു ദിവസം മരിക്കൂലേ? പിന്നെ എന്തിനാ ദീർഘായുസ് ദുആ ഇറക്കുന്നത്? നിന്റെ ലക്ഷ്യം മരിക്കാതിരിക്കലല്ലേ, ഒരു ദിവസം മരിക്കുമല്ലോ. മരണം പേടിയായത് കൊണ്ടല്ല ദീർഘായുസിന് ദുആ ഇറക്കേണ്ടത്. ദീർഘായുസിന് ദുആ ഇറക്കുമ്പോൾ നമ്മുടെ പദത്തിലോ മനസ്സിലോ ഉണ്ടാവേണ്ട ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ദീർഘായുസ് തരണേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. അത് ഹൃദയത്തിൽ ഉണ്ടായാൽ മതി, നാവിലില്ലെങ്കിലും. ഇല്ലെങ്കിൽ ആയുസ് കൂടുന്തോറും ആഖിറത്തിൽ അത്രയും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇയാൾ 48 തന്നെ മരിച്ചാൽ ചിലപ്പോൾ കുറഞ്ഞ കാലേ നരകത്തിൽ കിടക്കേണ്ടി വരുള്ളൂ. 68 വരെ ജീവിച്ചിട്ട് അത്രയും കാലം തെറ്റുകുറ്റങ്ങൾ വർദ്ധിച്ച് 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 അയാൾ ഹറാമുകളുടെ കൂമ്പാരങ്ങളുടെ ലോകത്തേക്ക് പോയതുകൊണ്ട് ഒരുപക്ഷെ അയാൾക്ക് ദീർഘകാലം നരകത്തിലേക്ക് കടക്കാൻ ഈ 20 കാരണമായിട്ടുണ്ടാവുക. കണ്ടോ? അപ്പൊ ദീർഘായുസിന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ കരുതേണ്ടത് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ദീർഘായുസ് നൽകണേ എന്നാണ്. അള്ളാഹു നമുക്കും അഹലുകാർക്കും അങ്ങനെ നൽകട്ടെ. രണ്ടാമത്തൊരു ദീർഘായുസുണ്ട്, അതായത് പ്രത്യക്ഷത്തിൽ അവർക്ക് വയസ്സ് വളരെ കുറവായിരിക്കും, നേരത്തെ മരണപ്പെട്ടു. പക്ഷേ ആ കുറഞ്ഞ കാലമാണെങ്കിലും ദീർഘകാലം ജീവിച്ചതിൻ്റെ അമലുകൾ വളരെ കുറഞ്ഞ കാലം കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് സയ്യിദുന ഇമാമുന നവവി റളിയല്ലാഹു അൻഹു. അല്ലാഹു ഓരെ ബർക്കത്തുണ്ട് നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ. എന്തു വലിയ മുത്തബറക്കായ മുവഫക്കായ നേതാവാണെന്നറിയാം. കല്യാണം വരെ കഴിക്കാതെ ദീനി ഖിദ്മത്തെടുത്താളാണ് എന്ന് പറഞ്ഞാൽ ഹലാലായ പെണ്ണിനെ തന്നെ ജീവിതത്തിൽ നോക്കിയിട്ടില്ല, എന്നിട്ടല്ലേ ഹറാമോ നോക്കുക. അവരുടെ ഒക്കെ ജീവിതത്തിൻ്റെ ശുദ്ധി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 45 പൂർത്തിയാകുമ്പോൾ വഫാത്തായിട്ടുണ്ട്. 19 ഇൽമിൻ്റെ രംഗത്തേക്ക് സജീവമായി ഇറങ്ങണത്. ആ കുറഞ്ഞ കാലം കൊണ്ട് സഹസ്രാബ്ദങ്ങളുടെ പണി അവരെടുത്തിട്ടുണ്ട്. ലോകത്ത് ഏത് ആലിമും നവവി ഇമാമിനെ സ്പർശിക്കാതെ പോകൂല. കേരളത്തിലെ ഏത് കോളേജിലും നവവി ഇമാമിൻ്റെ ഗ്രന്ഥം വായിക്കാതെ ബിരുദമെടുക്കൂല. നവവി ഇമാം ഷാഫി മദ്ഹബിന് ഖിദ്മത്തെടുത്ത അത്ര ആരാ എടുത്തിട്ടുള്ളത്? എത്ര വലിയ തൗഫീഖ് കിട്ടിയ നേതാവാണ്. ഇബ്നു ഹജർ റഹിമഹുള്ള അവരെ കുറിച്ച് ഖുതുബാണ് ഔലിയ ആക്കേണ്ട അധ്യക്ഷനാണ് നല്ല തുഹ്ഫയിൽ വിശദീകരിച്ചത്. അത്രയും വലിയ നേതാവാണ്. ചെറിയ കാലം കൊണ്ട് നേടിയെടുക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നേടിയെടുത്തു. അതൊരു ദീർഘായുസ്സാണ്. മൂന്നാമത്തെ ഒരു രീതിയുണ്ട് ദീർഘായുസ്സിന്റെ, അതായത് കുറേ കാലമൊന്നും അവർ ജീവിച്ചിട്ടില്ല, കുറേ അമലുകളും പ്രത്യക്ഷത്തിൽ ഗ്രന്ഥങ്ങളായി ജാരിയായ സ്വതക്കുകളായി അവർ ചെയ്തിട്ടൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അവരുടെ ഖബർ എന്ന മണ്ണറ മണിയറയാക്കാൻ ഒരു സംഘത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. സംഘടനാ പ്രവർത്തനത്തിനിടയിൽ അപകടത്തിൽ മരണപ്പെട്ട പ്രവർത്തകർ, പെടുന്നതിനെ മരണപ്പെട്ടു പോയ പ്രവർത്തകർ, അവരൊക്കെ ഈ ഗണത്തിൽ പെടുന്നവരാണ്. ഇപ്പൊ ഇന്നലെ SSF സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു സിയാറത്ത് യാത്ര ഉണ്ടായിരുന്നു. 19 കൂടെ ഉണ്ടായിരുന്നു. ഓ ഖാലിദ്സ് എന്ന മഹാനേതാവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. 30 ഓ ഖാലിദിൻ്റെത്. ഈ ദുൽഖാദ 21 വരുന്നത്. GCC രാജ്യങ്ങൾക്ക് പുറമെ RSC എത്തിപ്പിടിച്ച 18 രാജ്യങ്ങളിലും കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള SSF സംഘടനാ ക്ലാസ്സുകളിലും പ്രാസ്ഥാനിക സംഗമങ്ങളിലെല്ലാം ഓ ഖാലിദ് കടന്നു വരുന്നു, ഓ ഖാലിദിന് ദുആ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഓ ഖാലിദ് വലിയ ആലിമായിട്ടോ അല്ലെങ്കിൽ
അഖിലേന്ത്യ ജമ്മത്തുൽ ഉലമന്റെ സാരഥ്യം വഹിച്ച പ്രാസ്ഥാനിക നേതൃത്വമായിട്ടോ അല്ല, പിന്നെന്താ, കുറഞ്ഞ കാലമാണ് ഇവിടെ ജീവിച്ചിട്ടുള്ളൂ എങ്കിലും ഒരു ആത്മീയ ഗ്രൂപ്പിനെ ഇവിടെ ബാക്കിയാക്കിയിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മീയ വിലാസങ്ങളായി നമുക്കെന്തെങ്കിലും ഇവിടെ ബാക്കി ഉണ്ടാവണം. അതെങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയലോടുകൂടി ഇന്നത്തെ പ്രഭാഷണം അവസാനിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തിരിയത്തക്ക വിധത്തിലുള്ള ഭാഷ ക്രമീകരിച്ച് പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് ഞാൻ എന്തൊക്കെ നൽകിയിട്ടുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഖിറം വാങ്ങണം. ആ ദാറൽ ആഖിറ എന്ന് പറഞ്ഞാൽ അയൽ ജന്ന, സ്വർഗം വാങ്ങണം. ഓരോരുത്തർക്ക് അള്ളാഹു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് സമ്പത്തായിരിക്കും, മറ്റു ചിലർക്ക് കുറെ ഫ്രീ ടൈം ആയിരിക്കും, ചിലർക്ക് നല്ല ആരോഗ്യമായിരിക്കും, മറ്റു ചിലർക്ക് നല്ല സംഘാടന മികവായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ടെക്നിക്കലി കഴിവുണ്ടാവും, അവര് നല്ല ടക്കി ആയിരിക്കും, മറ്റു ചിലർക്ക് ഭൗതികമായോ ആത്മീയമായി നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും, എഴുത്തിന് കഴിവുള്ളവരുണ്ട്, പ്രഭാഷണത്തിന് കഴിവുള്ളവരുണ്ട്, ഇങ്ങനെ സോ ആൻഡ് സോ വ്യത്യസ്തങ്ങളായ അബിലിറ്റീസ് ഉണ്ടാവും. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് എന്തിനാണ് തന്നത് എന്ന് ഖുർആൻ പറയാ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, നിങ്ങൾക്ക് ഞാൻ എന്താണോ തന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് സ്വർഗം വാങ്ങണം. അതിന്റെ ഉദാഹരണമാണ് വജാദു ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതി ഗസ്വതി. ബദരീയുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അള്ളാഹു കൊടുത്തു, അള്ളാഹു തിരിച്ചു സ്വർഗം കൊടുത്തു. ഇവിടെയുള്ള ഒന്നും ഇവിടുത്തെ ആസ്വാദനത്തിനോ അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതോ അല്ല. ഇവിടെ ആസ്വദിച്ചാലും ഇല്ലെങ്കിലും ആർമാദിച്ചാലും അല്ലെങ്കിലും ലക്ഷ്യം നമുക്ക് ആഹ്റായിരിക്കണം. വേഗത്തിൽ മനസ്സിലാവുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇത് വലിയ കടുകട്ടിയുള്ള തിയറി അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം. നമുക്ക് എന്തിനാണ് അള്ളാഹു ഭാര്യയെ തന്നത്? അതൊരു അനുഗ്രഹമാണല്ലോ, അള്ളാഹു നിഅമത്തായിട്ട് പറഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് ഇണയെ തന്നു എന്നുള്ളത്. എന്താണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ, മർമ്മപ്രധാനമായ ലക്ഷ്യം എന്താണ്? എന്താണ് അതിൻ്റെ ലക്ഷ്യം? ലക്ഷ്യം ശുദ്ധിയുള്ള ജീവിതം ഉണ്ടാവാന്. വേറെ ഒറ്റ പെണ്ണിനെയും നീ നോക്കാതിരിക്കുക. നിന്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾ പരിധി വിടുന്ന രീതിയിൽ, അവിവേകത്തോടെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അപക്വമാവാതിരിക്കുക. ഇതാണ് ഭാര്യയെ തന്നതിന്റെ അൾട്ടിമേറ്റ് ഗോൾ. അതാണ് മൻ തസവ്വജ ബിംറഅത്തിൻ, ഒരാൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഫഖദ് അഹ്റസ സുലുസൈ ദീനി, 70% അവൻ നന്നായി, ബാക്കി നീ നോക്കുമല്ലോ അല്ലേ. ഫല്ലത്തഖില്ലാഹ ഫീ സുലുസിൽ ബാക്കി, 70% ഒക്കെ നന്നായി കഴിഞ്ഞാൽ ബാക്കി നീ അങ്ങ് നോക്കുമല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒരാൾക്ക് സംശയം, വിവാഹം കഴിച്ചാൽ എങ്ങനെ ഒരാൾ 70% നന്നാവണത്? ആയിരിക്കാൻ സംശയം. നീ കല്യാണം കഴിച്ചോ? സംശയം ഉള്ളവന് ഇല്ല. സാധു ആർക്ക് കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? നിനക്ക് തന്നെ അല്ലേ സംശയം? വരി യാ മഅശറ ശബാബ്, ചെറുപ്പക്കാർ വരി. മനിസ്സത അമിങ്കുമുൽ ബാ, മെഹറിൻ്റെയും ചെലവിൻ്റെ ഒക്കെ പണം ഉണ്ടോ? സ്വന്തമായിട്ട് തന്നെ ഉണ്ട് എങ്കിൽ ഫല്ലത്ത് സബ്വജ്, നീ ഒരു കല്യാണം കഴിച്ചു നോക്കൂ, പെണ്ണ് കെട്ടി നോക്കൂ. فإنه أغل للبصر, പെണ്ണ് കട്ടലോടുകൂടി കണ്ണ് നന്നാവും. ഇനി രണ്ട് ഹദീസും ചേർത്ത് പറയാം. കണ്ണ് നന്നാവലാണ് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. കണ്ണ് നന്നായാൽ അവൻ 70% നന്നാവും. കണ്ണാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ കണ്ണ്. കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളാണ് ഹൃദയത്തിൽ തറച്ചുകൊണ്ട് പിന്നീട് മെസ്സേജ് അയക്കാനും വീഡിയോ കോൾ ചെയ്യാനും ഹറാമ് തുടരാനും ലവ് അഫെയറിൽ പെടാനൊക്കെ കാരണമാവുന്നത്. കണ്ണാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കേണ്ടത്. അപ്പം മനുഷ്യൻ നന്നാവാൻ ഒന്നേ വേണ്ടുള്ളൂ, ക്ലോസ് യുവർ ഐസ്, കണ്ണ് പൂട്ടുക. കണ്ണ് പൂട്ടാൻ
സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വല്ല കവറും വാങ്ങേണ്ടതില്ല, ജെ സി ബി യെ വിളിച്ച് ഓർഡർ ചെയ്യേണ്ടതില്ല. കൺപോൾ അള്ളാഹു തന്നിട്ടുണ്ട്. തല മുതൽ കാല് വരെയുള്ള ഭാഗത്തെ ആപാദ ചൂടം എന്ന് പറയും മലയാളത്തിൽ. ഇതിലാകപ്പാട് നമ്മൾ നന്നാവാൻ നമ്മളെ കണ്ണ് നമ്മളങ്ങ് പൂട്ടി വെച്ചാൽ മതി. ഇതാണ് വിവാഹത്തിൻ്റെ ലക്ഷ്യം. ഫഇന്നഹു അഗല്ലുൽ ബസർ ഫഖദ് അഹ്റദ സുലുസൈ ദീനി. കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റ് 10 എണ്ണം. അതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. നമ്മളെ വിഷയം അതല്ല. അതിലൊന്നാണ് സമ്മതം ഇല്ലാത്ത എഴുത്തുകളിലേക്ക് നോക്കുക. ഉദാഹരണത്തിന്, ഒരു ഉസ്താദിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ കൊണ്ടുവരുന്നു. ഉസ്താദ് മുമ്പിലാണ് ഇരുന്നേക്കണത്. മൂപ്പർ എന്തെല്ലാം വാട്സപ്പിൽ ആയിരിക്കെല്ലാം മെസ്സേജ് അയക്കുന്നതെന്ന് വെഹിക്കിളുള്ള ആൾ നോക്കരുത്. സാധാരണ ആൾക്കാർ ചെയ്യുന്ന ഉദാഹരണം പറഞ്ഞാലേ മുതലാവുള്ളൂ. എവിടെയോ ചന്ദ്രനിലും ശുക്രനിലും ഉള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ രസം ഉണ്ടാവില്ല. സമ്മതമില്ലാത്ത എഴുത്തുകളിലേക്കൊന്നും നമ്മൾ നോക്കരുത്. നമുക്ക് നോട്ടത്തിന് അനുമതി ഇല്ലെങ്കിൽ അവിടെ നോക്കാൻ പാടില്ല. വീട്ടുകാരും ശ്രദ്ധിക്കണം. ഗസ്റ്റിനെ ഇരുത്തുന്ന സോഫ കിച്ചന്റെ അഭിമുഖമായിട്ട് വെക്കാൻ പാടില്ല എന്നാണ്. അബ്ദുൽ ഫത്താഹ് അബു ഖുദക്ക് ഈ വിഷയത്തിൽ തന്നെ ഒരു കിതാബുണ്ട്, മിൻ അദബിൽ ഇസ്ലാം. ഒരു മനുഷ്യൻ പാലിക്കേണ്ട 35 അദബുകൾ പറയുന്ന അതിമനോഹരമായ ഗ്രന്ഥം. ആ ഗ്രന്ഥകാരന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥകാരൻ്റെ എല്ലാ ആശയങ്ങളോടും നമുക്ക് യോജിക്കാനൊന്നും പറ്റൂല. എന്നാലും ഒരുപാട് സഹി ചെയ്ത മഷ്കൂറായ ഖിദ്മത്തുകൾ ചെയ്ത ആളാണ് അബ്ദുൽ ഫത്താഹ് അബു ഖുദക്ക്. രണ്ടാമത് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ കണ്ണുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? അന്നദറു ഇലൽ മുഹറമാത്, ഹറാമുകളിലേക്ക് നോക്കൽ എന്ന് പറഞ്ഞാൽ അജ്നബിയായ അന്യ പെണ്ണ്, ഭാര്യൻ്റെ അഞ്ചെത്തി ജ്യേഷ്ഠത്തി, അനുജന്റെ ഭാര്യ, ഏട്ടന്റെ ഭാര്യ. ഉദാഹരണം അല്ലെങ്കിൽ അമ്പ്രതിലേക്ക് നോക്കുക. താടി മീശി മുളക്കണ്ട ആ പ്രായത്തിലെത്തുന്ന സൗന്ദര്യമുള്ള ആൺകുട്ടികൾ അവരെ നോക്കുക. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ മജ്ലിസിൽ ദർസിൽ ഇത്തരം പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി വന്നു. അബൂ ഹനീഫ റളിയല്ലാഹുവിന് പറഞ്ഞു ആ കുട്ടിനോട്, മോനെ തൂണിന്റെ വേക്കിൽ, ആ പോസ്റ്റിന്റെ വേക്കിൽ ഇരുന്നാൽ മതി, നേരെ ഡയറക്റ്റ് നമ്മൾ തമ്മിൽ കാണേണ്ടതില്ല എന്ന് പറഞ്ഞു. ഒരുപാട് കാലത്തിന് ശേഷം അബൂ ഹനീഫ റളിയല്ലാഹുവിന് ബണ്ടിൽ ഓഫ് കോംസ്, ഒരു ബണ്ടിൽ ചീർപ്പുണ്ടല്ലോ മുടിയൊക്കെ വരുന്നത്, അത് ആരോ ഹദിയ കൊടുത്തു. സീനിയർ മുത്തലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എല്ലാവർക്കും കൊടുക്കൂ. എല്ലാവർക്കും കൊടുത്തോ? ആ മുഹമ്മദ് ബിൻ ഹസൻ എന്ന കുട്ടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുക്കേണ്ട. ഇല്ല, ആ എന്താ അവനക്ക് കൊടുക്കേണ്ട? ഉസ്താദ് നേരത്തെ പറയണ്ടല്ലോ, അത് താടി മീശൊന്നും ഇല്ലാതെ എന്തിനാ ചീർപ്പ്? താടി മീശൊക്കെ വരാനല്ലേ ചീർപ്പ്, അതിനാ പിന്നെ കൊടുക്കണത്. അന്നേരം ഈ സീനിയറായ മോൻ എന്താ പറഞ്ഞറിയോ? ആ മുത്തല്ലിമിന് താടിയും മീശയൊക്കെ മുളച്ചിട്ട് എത്ര കാലമായി ഉസ്താദ്, എത്ര മാസങ്ങളായി. ഡെയിലി വരുന്ന ദർസിൽ വരുന്ന കുട്ടി ഈ മോനിക്ക് താടിയും മീശയും മുളച്ചിട്ടുണ്ടോ എന്ന് വരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന അബൂ ഹനീഫ നിങ്ങൾക്ക് അറിയില്ല. ആ കുട്ടീനെ നോക്കാൻ പറ്റുന്ന പ്രായമല്ല എന്ന് കരുതിയിട്ട് ആ ഭാഗത്തേക്ക് തന്നെ ഈ മഹാൻ അവർകൾ നോക്കാറില്ല. ഈ അബൂ ഹനീഫ തങ്ങൾ പോകേണ്ട മഹ്ശറിയിലേക്കല്ലേ നമ്മളൊക്കെ പോകേണ്ടത് അല്ലേ? അന്യ പെണ്ണിനൊക്കെ ചിലപ്പോ ബൈക്കിന്നോ റോഡ് സൈഡിൽ നിന്നൊക്കെ കണ്ടുപോകുന്ന വിചാരിക്കുക. ആ പെണ്ണിന്റെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ അത് കിട്ടുന്ന സൈറ്റിന്റെ ലിങ്ക് വെച്ചിട്ടോ ക്രോമിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു തരം ധിക്കാരല്ലേ അല്ലേ? വഴിയിന്ന് കണ്ടുപോയത് ഓക്കെ, അഫുണ്ടാവും. അത് കിട്ടാൻ വേണ്ടി മൊബൈലിൽ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, രണ്ട് തല ഉള്ള പെണ്ണിന്റെ മസല എങ്ങനെ എന്ന് പറഞ്ഞ, കുളിക്കുമ്പോ രണ്ട് തലയും കഴുകൽ നിർബന്ധമുണ്ടോ, വുളു എടുക്കുമ്പോൾ രണ്ട് തലയും തടവണോ? ഓ അങ്ങനെ അങ്ങനെ രണ്ട് തലയുള്ള പെണ്ണൊക്കെ ഉണ്ടോ? ആ ഉണ്ടല്ലോ. എവിടെ ഉണ്ട്? ഈജിപ്ത്, നമ്മളെ നാട്ടിലോ? മിസറിലോ? യെസ്, അത് ശരി. എവിടെയുള്ള? ഇന്നാലെന്ന സ്ഥലത്ത്.
ഇമാം ഷാഫി റളിയല്ലാഹു എന്താ ചെയ്തെന്നറിയോ? ആ പെണ്ണിന്റെ ഉപ്പനെ കണ്ടെത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ലേ, ആ മോളെ എനിക്കൊന്ന് കെട്ടിച്ചേരും. ഇന്നാലില്ല, നിങ്ങൾ എന്താ പറയണത്, ശരിക്കും എന്നാ ചോദിക്കണത്? അതെ, ഒരു പെണ്ണിന്റെ മുഖത്തൊരു കറുത്ത മറുവോ കുത്തോ പാടോ ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ പെണ്ണാണാൻ പോയ ആള് കെട്ടൂല എന്ന് പറയുന്ന ഒരു കാലത്തെ നമ്മൾ വായിച്ചു നോക്കിയേ. രണ്ട് തലയുള്ള ഒരു പെണ്ണ്, ഒരു വിരല അധികായതല്ല, രണ്ട് തല. ആ പെണ്ണിനെയാണ് കെട്ടാൻ തയ്യാറാണത്. അപ്പൊ ഈ ഉപ്പ ഒരു ഡിമാൻഡ് പറഞ്ഞു, വലിയ എമൗണ്ട് മെഹർ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, കൊടുക്കാം, ഇത്ര ദിർഹമല്ലേ. അതെ, അങ്ങനെ നിക്കാഹ് ചെയ്ത് മെഹർ കൊടുത്തു. പെണ്ണിനാണ് മെഹർ. ഈ പെണ്ണിന്റെ മുഖമൊക്കെ നോക്കി, ഭാര്യയല്ലേ, കറക്റ്റ് മസല ഫർ ആണോ അസലാണോ എന്നൊക്കെ വെച്ച് എല്ലാ മസലയും എഴുതി വെച്ചിട്ട് ഈ പെണ്ണിനോട് പറഞ്ഞു, മോളെ ഞാൻ തൊലാക്കല്ലി തന്നു, മോളെ ഈ മെഹർ ഫുള്ളായിട്ട് എടുത്തോളി, ഈ പണം എനിക്ക് നഷ്ടമായാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ എന്നെ കെട്ടിയത് എന്തിനാന്ന് വെച്ചാൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തിന് മുഅ്മിനീങ്ങൾക്ക് മസല പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ സോഴ്സ് അതിൻ്റെ അടിസ്ഥാനം ഹലാലായ നോട്ടത്തിലൂടെ ആവണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് മോളി മെഹർ ഫുള്ളായിട്ട് എടുത്തോളി എന്ന് പറയുന്നുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നമ്മളെ നേതാവല്ലേ അവർ. അപ്പൊ നമ്മൾ പെണ്ണിനെ കല്യാണം കഴിച്ചത് എന്ത് ലക്ഷ്യത്തിലാണ്? കണ്ണ് നന്നാവാൻ. കണ്ണ് നന്നായാലാണ് ആഹ്റത്തിൽ വിജയിക്കുക. അതാണോ അവിടെ പ്രയോഗിച്ച പ്രയോഗം തന്നെ ഇന്നലിൽ മുത്തഖീന മഫാസ എന്നതിൻ്റെ വേറൊരു ടേമാണ്. എടാ മുത്തഖി ആവണേ എന്ന് പറയുന്നത്. അപ്പൊ പെണ്ണ് നമ്മള് കെട്ടണത് എന്തിനാ? വേറെ അന്യ പെണ്ണിലേക്കൊന്നും നോക്കാതിരിക്കാൻ. ചില ആൾക്കാർക്ക് ആർത്തി ആയിരിക്കും, ആർത്തി ഉണ്ടാവാൻ പാടില്ല ജീവിതത്തിൽ. അലച്ച എന്നും അതിന് മലയാളത്തിൽ പറയും, ഹിർസ്. ആകെ അലച്ച ഉണ്ടാവാൻ പറ്റുന്നത് ഇൽമ് നേടുന്നിടത്ത് മാത്രം. ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം, ഇനിയും പഠിക്കണം, ഒരു വട്ടം ഞാൻ ഖുർആൻ ഫുള്ള് കേട്ടു എന്നല്ല, ഇനിയും പഠിക്കണം എന്നാ വഴി. അതാണ് മുഅ്മിനായ മനുഷ്യന് ഇൽമ എത്ര കിട്ടിയാലും വയറ് നിറയൂല. ഫുഡൊക്കെ രണ്ട് പ്ലേറ്റ് ഇട്ട് പിന്നെയും കഴിക്കുമ്പോൾ പറയും എന്റെ വയറാണ് മതി. ഇൽമ മുഅ്മിന് വയറ് നിറയൂല. എന്നാൽ ചില ആൾക്കാരുണ്ടാവും എത്ര ഫുഡ് കഴിച്ചാലും ഇനിയും ഫുഡ് വേണം. ഒരു സൽക്കാരത്തിന് പോയി ബിരിയാണി, മന്തി, പൊറോട്ട, ഡ്രൈ ചിക്കൻ, അൽഫാം ഇതൊക്കെ കഴിച്ച് പിന്നെയും ചോദിക്കും പുഡിംഗ് ഇല്ലേന്ന്. അത് കഴിച്ചപാട് ചോദിക്കും ഐസ്ക്രീം പോലത്തെ വല്ല ഐറ്റം ഉണ്ടോ എന്ന്. അതും കഴിച്ച് ആംബുലൻസിന്റെ ഓൺ അടിക്കുന്ന മതി. എല്ലാം കഴിഞ്ഞാലും ഫ്രൂട്ട്സൊക്കെ ഡൈനിങ് ഹാളിന്ന് കിച്ചണിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു ബത്തക്ക ആം ഉത്തുന്നിട്ടേ പോകുള്ളൂ. ഇതേപോലത്തെ മനുഷ്യന്മാരുണ്ട്. എത്ര നല്ല പെണ്ണിനെ കെട്ടിയാലും പ്ലസ് ടു പെമ്പിള്ളറെ പോയി നോക്കും. എന്നാ പിന്നെ മസന വസുലാസ വറുബാഹ് ഓളിയും കൂടി കെട്ടിയെന്ന് വിചാരിച്ചോ. എന്നാ പിന്നെ ഡിഗ്രി പഠിക്കുന്ന പെമ്പിള്ളറെ നോക്കും. ഇതൊരു തരം പിരാന്താണ്, ഭ്രാന്താണ് അതിന്റെ മലയാളം. എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാം, പക്ഷെ അത് പറഞ്ഞ ഒരു പഞ്ച് കിട്ടൂല. ഇതൊരു പിരാന്ത, അലച്ചയാണ് അലച്ച. അതില്ലാതിരിക്കാനാണ് നീ പെണ്ണ് കെട്ടേണ്ടത്. അപ്പൊ ഒരു പെണ്ണെന്ന അനുഗ്രഹത്തെ തന്നത് വേറൊറ്റ പെണ്ണിലേക്ക് നിന്റെ കണ്ണ് പതിയാതിരിക്കാനാ. അങ്ങനെ പതിയാതിരുന്നാൽ മൻ നദറ ഇല മഹാസിനിംറഅത്തിൻ, ഒരു പെണ്ണിന്റെ ഭംഗികളിലേക്ക് നീ നോക്കിപ്പോയി. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. കാരണം തൊട്ട് ശേഷം ഈ അർത്ഥത്തെ ശരിവെക്കുന്ന അർത്ഥം വരുന്നുണ്ട്. ഒരു പെണ്ണിന്റെ ഭംഗികളിലേക്ക് നീ നോക്കിപ്പോയി. ഫഖല്ലു ബസറഹു ഫീ അവ്വലി മറത്തിൻ, ഹി ഹാസ് ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ദി ഫസ്റ്റ് സൈറ്റ്. ആദ്യ കാഴ്ച തന്നെ അയാൾ കണ്ണ് പൂട്ടി, കണ്ണ് ക്ലോസ് ചെയ്തു. എങ്കിൽ അഹ്ദഥഹുല്ലാഹു ഫീ ഖൽബിഹി ഹലാവത്ത ഇബാദത്തിൻ, മൂപ്പര് ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ മൂപ്പർക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചില പ്രായമുള്ള ആരെ കാണുന്നില്ലേ, എട്ടരക്കകത്തൊക്കെ ലുഹ നിസ്കരിക്കും എന്നിട്ടും പൂതി തീരൂല. ഈ റമദാനില് ഒരാളെ പറ്റി കേട്ടു, റമദാനിന്റെ ലാസ്റ്റത്തെ ദിവസം 29-ാമത്തെ നോമ്പിന്റെ പകല് ലുഹ നിസ്കാരം കഴിഞ്ഞിട്ട്
ഖുർആന്റെ ഏകദേശം ഒരു പകുതി ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഓതുണ്ട്. അസർ കഴിഞ്ഞപ്പോ വല്ലുഹാന്റെ ഭാഗത്തെത്തി. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് മൂപ്പരോട് ചോദിച്ചു, രണ്ടു മൂന്ന് ഖത്വക്കെ തീർന്നു തോന്നല്ലോ, ഇന്ന് ലുഹറിന് നിങ്ങൾ ഏകദേശം തൗബ സൂറത്തിന്റെ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഓതുന്ന കേട്ടത്, ഇപ്പോൾ കേൾക്കുന്നത് വല്ലുഹ എത്തിയല്ലോ, കുറെ ഖത്വ തീർന്നോ? ആ മൂപ്പര് പറയാ, അത് ഞാൻ ഇന്ന് കുറച്ച് സ്പീഡ് കൂട്ടിയതാ, കാരണം നാളെ പെരുന്നാളാവാൻ സാധ്യത ഉണ്ടോന്നൊരു മണം, അപ്പൊ ഇന്ന് തന്നെ ഖുർആൻ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അതോക്കെ എത്ര ഖത്വ തീർന്നത്? ഈ റമദാന്റെ കഥയാ പറയണത്, പതിനഞ്ചാമത്തെ ഖത്വമാണ് ഇന്ന് തീർന്നത് എന്ന്. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്, ഒരു ഇബാദത്ത് ചെയ്താലും ചെയ്താലും അവർക്ക് മതിയാവില്ല. സാബിത്തുബിൻ അസ്ലമുൽ ബുനാനി അഥവാ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹുവിന്റെ പ്രിയ ശിഷ്യൻ, അന്നഹു കസ്മിഹി സാബിത്തും ഫിദ്ദീൻ, പേര് പോലെ സാബിത്തും ഫിദ്ദീനായ നേതാവ്. മഹാനവറുകൾ വഫാത്തായപ്പോൾ ഖബറടക്കുന്ന സമയത്ത് മേലെ വെക്കുന്ന ഒരു കല്ല് താഴെ വീണുപോയി. ഖബർ ഒഴിക്കുന്ന ആള് കല്ലെടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങി. അപ്പോൾ കണ്ട അത്ഭുതം എന്താണെന്നറിയോ? ഫഇദൻ ഹുവ ഖായിമു യുസല്ലി ഫീ ഖബ്രിഹി, മഹാനവറുകൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. എന്നാ കുറച്ച് വെയിറ്റ് ചെയ്തൂടെ, ഖബറൊക്കെ ഒന്ന് മൂടി മണ്ണൊക്കെ ഇട്ട് തൽക്കയിലൊക്കെ കഴിഞ്ഞ് അത്രവരെങ്കിലും വെയിറ്റ് ചെയ്തൂടെ? ഇല്ല, ഖബറിലേക്ക് വെക്കലോടുകൂടി ഓരോ എഴുന്നേറ്റിട്ട് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട മോമിനീങ്ങൾക്കൊക്കെ അത്ഭുതമായി. നേരെ ആ മഹാന്റെ വീട്ടിലേക്ക് ചെന്നു, മകളോട് ചോദിച്ചു, എന്താ വാപ്പാന്റെ ലൈഫ് സ്റ്റൈൽ? മകള് പറഞ്ഞ എന്താ അറിയോ? എല്ലാ ദിവസവും വാപ്പ ഒരു ഖത്വ ഓതി തീർക്കും. ഇനി ആ കേൾക്കേണ്ടത്, വാപ്പ എല്ലാ ദിവസവും 300 റകഅത്ത് സുന്നത്ത് സ്കരിക്കും. എന്നിട്ട് സുബിഹോട് അടുത്ത സമയമാകുമ്പോ വാപ്പ ദ്വാരക്കും, അല്ലോ ഖബറിലായിരിക്കെങ്കിലും നിസ്കരിക്കാൻ തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരണേന്ന്. എന്ന് പറഞ്ഞാൽ ഡെയിലി ഫർള് നിസ്കാരത്തിൻ്റെ ഒക്കെ പുറമെ 600 സുജൂദൊക്കെ അള്ളാഹുക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് അള്ളാഹിനോട് പറയണത്, നിസ്കരിച്ചിട്ട് പോതി തീർന്നിട്ടില്ല റബ്ബെ, നിസ്കരിക്കാൻ ഖബറിൽ ചാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് തരണേന്ന്. ആ പോതിയ അള്ളാഹ് തീർത്തു കൊടുക്കണത്. നമ്മളെപ്പോഴാ വിത്തറിൽ ആസ് നിസ്കരിച്ചേക്കണത്? ചിലരുടെ നിഘണ്ടുവിൽ തറാവീഹ് പോലെ റമദാൻ സ്പെഷ്യൽ നിസ്കാര വിത്തറ്. അതെ, എന്തുകൊണ്ടാ ഇബാദത്തിന് ടേസ്റ്റ് കിട്ടാത്തത് എന്ന് ഈ ഹദീസ് തന്നെ നമ്മളെ പഠിപ്പിക്കുക. മൻ നളറ ഇലാ മഹാസിൻ ഇംറാഅത്തിൻ ഫഖള്ള ബസറഹു ഫി അവ്വലി മർറത്തിൻ അഹ്ദസഹുല്ലാഹു ഫി ഖൽബിഹി ഹലാവ. ഇബാദത്തിന് മധുരം കിട്ടണമെങ്കിൽ കണ്ണ് ഹറാമിലേക്ക് പോകാതിരിക്കണം. ഇവിടെ പ്രയോഗിച്ച ഒരു പ്രയോഗം നോക്കി നിങ്ങൾ. ഈ പ്രയോഗം ശ്രദ്ധേയമായൊരു പ്രയോഗ. മൻ അലറ ഇല മഹാസിൻ ഇംറാഅത്തിൻ എന്നാ പറഞ്ഞേ, പെണ്ണിന്റെ ഭംഗി എന്നല്ല അതിന്റെ അർത്ഥം. ഇറ്റ് ഈസ് എ പ്ലൂരൽ ഫോം, ടേം സിംഗുലർ അല്ല, പ്ലൂരൽ. ഭംഗികൾ എന്നാണ് പറഞ്ഞത്. അതെന്താണ് ഭംഗികൾ? അതെന്താ സാധനം? പെണ്ണിന് ഭംഗികൾ, അതെന്താ സാധനം? വുമൻസ് കോളേജിന്റെ ആഡിൽ, അഡ്വർടൈസ്മെന്റിൽ വരുന്ന ഒരു ഇ പോസ്റ്ററിൽ ഹിജാബ് ഇട്ട പെണ്ണിനെയും നീ നോക്കരുത്. ആ കണ്ണ് കാണുന്നിടത്ത് നിനക്ക് എന്തെങ്കിലും മധുരം ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ഡോണ്ട് ലുക്ക് ദേർ. ഫഖല്ല ബസറഹു ഫി അവ്വലി മറ, കണ്ടോ? ഇൻ ദി ഫസ്റ്റ് സൈറ്റ് ക്ലോസ് ചെയ്യണമെന്നാ പറയണത്. നീ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി, നിന്റെ സുഹൃത്തിന്റെ വീടാ, സുഹൃത്തിന്റെ ഭാര്യയോ പെങ്ങളോ ഉമ്മയോ കറിയോ ഫുഡോ എടുക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പോകുന്നത് നിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്നുകൂടി ആ ഭാഗത്തേക്ക് നോക്കിയാൽ അവരുടെ റിട്ടേൺ നീ കാണേണ്ടി വരും. അപ്പോൾ ക്ലോസ് ചെയ്യുക കണ്ണ്. അങ്ങനെ സൂക്ഷ്മത പുലർത്തിയവരാണ് നമ്മുടെ മുൻഗാമികൾ. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായ ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.